ഹലോ കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ് ടു ഓൾ. എന്തുണ്ട്? എല്ലാവർക്കും വിശേഷം, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു റെഡ് വെൽവെറ്റ് കേക്ക്. അതിന് മുന്നോടിയായിട്ട് ദേ കാലം പൂത്ത് കാഴ്ച നിൽക്കുന്ന പൂത്ത് നിൽക്കുന്ന നമ്മുടെ ക്രിസ്മസ് ട്രീ. ഇന്നലെ രാത്രിയിൽ എന്തിനോ ഞാനിതെടുത്ത് കിച്ചണിൽ വെച്ച്, രാവിലെ എണീറ്റപ്പോൾ അതുകൊണ്ട് കണ്ട കാഴ്ച എന്ത് ഭംഗിയായിട്ട് ഇത് ചുവന്ന് തൊടുത്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ഓർത്തു കേക്ക് ഉണ്ടാക്കുക. അതിന് പിന്നിലൊരു രഹസ്യം കൂടെ ഉണ്ട്. പ്രിയ സുഹൃത്തിൻ്റെ പിറന്നാളാണ്, എല്ലാവിധ ജന്മദിനാശംസകളും. പിന്നെ നമുക്ക് നോക്കാം എങ്ങനെയാണ് റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കുന്നതെന്ന്. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത് കേട്ടോ കൂട്ടുകാരെ. ദേ തലേദിവസം തന്നെ ഞാൻ സാധനങ്ങളെല്ലാം എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് അതിന് വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം ഞാൻ സെറ്റാക്കി. ഞാൻ കണ്ടോ ഇത്രയും പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഫുൾ കപ്പ് എടുത്തിട്ടില്ല, ഫുൾ കപ്പ് 240 ml ആണ്. ഇത്രയും പൗഡർ എടുത്തിട്ടുള്ളൂ. ഈ ഒരു മുക്കാൽ കപ്പ് കൂടുതൽ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ എടുത്തിട്ടിരിക്കുന്നത് ഒരു അര ടേബിൾ സ്പൂൺ നമ്മുടെ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു പിഞ്ച് ഉപ്പും. ഇനി 1 ഫുൾ സ്പൂണ് ചോക്ലേറ്റ് പൗഡർ. ചോക്ലേറ്റ് പൗഡർ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ചോക്ലേറ്റ് പൗഡർ എപ്പോഴും ഉണ്ടല്ലോ, അത് ഡാർക്ക് കളർ എടുക്കരുത് കേട്ടോ. ഇച്ചിരി ലൈറ്റ് കളർ ചോക്ലേറ്റ് പൗഡർ എടുക്കാവും. നമ്മൾ ഈ ബേക്കിങ്ങിനൊന്നും അല്ലാത്തവരുണ്ടുള്ളതുകൊണ്ട് നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. ഇത് ഏത് ഡാർക്കാണ് ഏതെന്ന് ഡാർക്ക് അല്ലാത്തതെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി. എപ്പോഴും എനിക്ക് അറിയത്തില്ല, ആക്ച്വലി എനിക്കറിയത്തില്ല എൻ്റെത് ലൈറ്റാണോ ഇതാണല്ലോ എന്ന്. പക്ഷേ കളർ റെഡ് ഞാൻ എപ്പോഴും ഉണ്ടാക്കിയാലും കേക്കിനൊരു നല്ല അത്യാവശ്യം കളർ വരും കേട്ടോ, റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കുമ്പോൾ. അപ്പം ഞാൻ എന്തേണ്ട, ചോക്ലേറ്റ് പൗഡർ 1 ടേബിൾ സ്പൂണാണ് ഇട്ടേക്കുന്നത്. അതും കൂടി ഇട്ട് നമ്മൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസിനെ ആദ്യം സെറ്റാക്കി. ഓൾറെഡി ഞാൻ ഓവൻ പ്രീ ഹീറ്റ് ആക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു 4 മുട്ട, വലിയ മുട്ടയല്ല ചെറിയ മുട്ട, അതിനകത്തൊരു 1 ടേബിൾ സ്പൂൺ ഓഫ് വാനില എസെൻസ്, പിന്നെ ഒരു 1/2 കപ്പ് പഞ്ചസാര. ഞാൻ പൊടിച്ചിട്ടൊന്നുമില്ല, പഞ്ചസാരയായിട്ട് തന്നെയാണ് ഞാൻ ഇടുന്നത്. പിന്നെ ഒരു 1/2 കപ്പ് ബട്ടർ. ഇത്രയും സാധനമാണ് വേണ്ടത്. പിന്നെ നമുക്ക് സ്പെഷ്യലായിട്ട് നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്കിന് വേണ്ടി വേണ്ട ഒരു സാധനമുണ്ട്. എന്താണെന്നറിയാമോ? ബട്ടർ മിൽക്ക്. അപ്പോൾ പിന്നെ നമുക്ക് ബട്ടർ മിൽക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറയുന്ന വഴിക്ക് കാണിച്ചു തരാം. ഇത് ചെയ്യുന്ന സമയത്ത് അപ്പം ഞാൻ നമ്മുടെ മുട്ടനെ ഓൾറെഡി എല്ലാ ഇൻഗ്രീഡിയൻസുമായിട്ട് ഞാൻ ഇൻക്ലൂഡിങ് ബട്ടർ ഞാൻ ശരിക്കും ഇത് ചെയ്തു കേട്ടോ, ബീറ്റ് ചെയ്തു. ഇനി ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാൻ പോവാണ്. പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്, അതാണ് ബട്ടർ മിൽക്ക്. ഒരു ഇത്രയുമാണ് ഞാൻ ബട്ടർ മിൽക്ക് ഉണ്ടാക്കിയേക്കുന്നത്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇതിനകത്തോട്ട് വാം മിൽക്ക്, നമ്മുടെ പുറത്തിരിക്കുന്ന റൂം ടെമ്പറേച്ചറുള്ള സാധനങ്ങൾ മാത്രം നിങ്ങൾ ദൈവത്തെ ഓർത്ത് ഉപയോഗിക്കാവൂ കേട്ടോ, അല്ലെങ്കിലാണ് നമുക്ക് കേക്കിന് ഡിഫിക്കൽട്ടി ഉണ്ടാകുന്നത് ഉണ്ടാക്കാൻ വേണ്ടിയേ. അപ്പം ഉണ്ടല്ലോ ഈ ബട്ടർ മിൽക്ക്, പാലെടുക്കുക, അത്രയും പാല്. മീൻസ് അതൊരു നിയർലി 100 to 75 to 100 ഇടയ്ക്കുണ്ട് ML മിൽക്ക്. ആ മിൽക്കിനകത്തോട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിക്കുക, ഒരു 5 മിനിറ്റ് വയ്ക്കുക, അതാണ് ബട്ടർ മിൽക്ക്. പിന്നെ അതിനകത്തോട്ട് നാം നമ്മുടെ കളറെണ്ണ ഇട്ടു. കളർ എന്ന് വെച്ചാൽ ഞാൻ ഇട്ടിരിക്കുന്നത് റെഡ് കളറാണ്. ആക്ച്വലി ചെറിയ റെഡ് ആണെന്നാണ് പറയുന്നത് ഏറ്റവും ബെസ്റ്റ്. ബട്ട് എനിക്ക് ഈ റെഡ് കളറും കൊണ്ട് ഒരുമാതിരി എൻ്റെ സാറ്റിസ്ഫൈഡ് ആകാറുണ്ട് കേട്ടോ. ഞാൻ ഈ കേക്ക് ഉണ്ടാക്കുമ്പോൾ റെഡ് വെൽവെറ്റിൻ്റെ കളർ വരാറുണ്ട്. സോ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഈ ബാറ്റേഴ്സിനെ എല്ലാം കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ പതുക്കെ, ഒത്തിരി ഞാൻ ഇത് ചെയ്യല്ല, മിക്സപ്പ് ചെയ്യല് കേട്ടോ, ചെയ്ത് പതുക്കെ നമ്മൾ സെറ്റാക്കുന്നു. ഇതേ ഞാൻ ട്രീക്കകത്തോട്ട് നമ്മുടെ ബാറ്ററിനെ എല്ലാം റെഡിയാക്കി വെച്ചു. ഇനി ഞാൻ ഓവനകത്തോട്ട് വെക്കുകയാണ് ഒരു 25 to 30 മിനിറ്റ്സ്. നമ്മുടെ കേക്ക് ഞാൻ ബേക്ക് ചെയ്തെടുത്ത് കേട്ടോ. ഏകദേശമൊക്കെ കളറൊക്കെ ഒരുമാതിരിയൊക്കെ ആയിട്ടുണ്ട്. മുറിച്ച് ഞാൻ നോക്കിയിട്ടില്ല, മുറിച്ച് നോക്കട്ടെ. മുറിച്ച് നോക്കി ഇനി ഞാൻ സെറ്റായിട്ട് കാണിക്കാം. കാരണം ഒത്തിരി വലിയ വീഡിയോ ആയാൽ ഇതിൻ്റെ കൂട്ടത്തിൽ എനിക്കിത് പോസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇനി എല്ലാം സെറ്റാക്കിയിട്ട് ഞാൻ കാണിക്കുന്നുള്ളേ. എന്നാൽ പിന്നെ നമുക്ക് നോക്കാം അവസാനം എങ്ങനെ ഇരിക്കുമെന്ന്. ഈ കേക്ക് ഞാനെടുത്ത് ഇപ്പോൾ ഇതിന് സൈഡൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചു. ദേ എൻ്റെ കേക്ക് ഞാൻ ഡിസൈൻ ചെയ്തല്ലോ. എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. ഒരു അടിപൊളി കേക്ക്. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.